എന്താ നമ്മളും അറിയാതോ അല്ലേ പ്രസന്നന്മാരെ കഴിക്കുന്നത്? മാന്യതയില്ലാത്തവൻ മാന്യത പറഞ്ഞാൽ മറുപടി പറയണ്ടേ? പക്ഷെങ്കിൽ മുന്നോട്ട് പോകുമ്പോൾ പുറമോട്ട് തിരിഞ്ഞു നോക്കണം. ആളുകളെ ഇല്ലാതാക്കാൻ ശ്രമിച്ചാൽ നിന്റെ മേൽ ദൈവത്തിന്റെ കയ്യൊപ്പ് വീഴും, ഉറപ്പായിട്ടും വീഴും. നയിക്കാനെത്തിയ നേതാവിന്റെ സവിശേഷ ഗുണങ്ങളുടെ പ്രതിഫലനം അണികളിലും ഉണ്ടാകും എന്ന് കേരളത്തിലെ കോൺഗ്രസ് കൃത്യമായി കഴിഞ്ഞ കുറേ നാളുകളായി തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാം ഒറ്റപ്പെട്ട സംഭവങ്ങൾ എന്ന് പറഞ്ഞ് ആ ഗുണ്ടായുസത്തെയും തെരുവിലുള്ള പരസ്യ പ്രതിഷേധത്തെയും പരസ്പരമുള്ള ആക്രമണത്തെയും ഒക്കെ ന്യായീകരിക്കാൻ നേതൃത്വം ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴും പുതിയ പുതിയ സംഭവങ്ങൾ ഓരോ ദിവസവും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. സുധാകരന് പറ്റിയ അണികളാണ് കോൺഗ്രസിൽ ഇപ്പോൾ രൂപപ്പെട്ടു വന്നിരിക്കുന്നത് എന്ന് ബോധ്യപ്പെടുത്തുന്ന അനുഭവങ്ങൾ. ഒടുവിലത്തേത് പത്തനംതിട്ടയിൽ നിന്നാണ്. RSPയിൽ പ്രവർത്തിച്ച് ദേശീയ തലത്തിൽ വരെ ഭാരവാഹിയായിരുന്ന സലീം പി ചാക്കോ അദ്ദേഹം കോൺഗ്രസിൽ ചേർന്നു. ഇപ്പോൾ സുധാകരൻ്റെ പുതിയ സംരംഭമായ കോൺഗ്രസ് യൂണിറ്റ് കമ്മിറ്റിയുടെ പത്തനംതിട്ട ജില്ലാ കോർഡിനേറ്ററാണ്. ഈ CUC യൂണിറ്റ് കമ്മിറ്റി രൂപീകരണവുമായി ബന്ധപ്പെട്ട് ശില്പശാല നടത്തുന്നതിൻ്റെ തീയതി നിശ്ചയിക്കുന്നതുമായി ബന്ധപ്പെട്ട് DCC ഓഫീസിൽ വെച്ച് ഈ സലീം പി ചാക്കോയും DCC വൈസ് പ്രസിഡന്റ് അനിൽ തോമസുമായി പരസ്യമായ വാക്കേറ്റമായി ഉന്തും തള്ളുമായി പരസ്പരം ഷർട്ട് വലിച്ചു കീറുന്ന അവസ്ഥ വരെ എത്തി. സുധാകര കോൺഗ്രസിൻ്റെ പാരമ്പര്യം കാക്കുന്ന കൃത്യമായിട്ടുള്ള സംഭവ വികാസങ്ങളാണ് അരങ്ങേറിയത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് നേതൃത്വത്തിന് അതിലൊരു പുതുമ തോന്നാൻ സാധ്യതയില്ല. കോൺഗ്രസ് ഇങ്ങനെയൊക്കെ ആകുമോ എന്ന് സാധാരണക്കാരായ ആളുകൾ അന്തം വിട്ട് നോക്കി നിൽക്കും എന്നുള്ളതിനപ്പുറത്ത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, ഇപ്പോഴത്തെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെയാണ് വേണ്ടത് എന്നുള്ള മനോഭാവമുള്ളത് കൊണ്ട് അത് കുഴപ്പമില്ല എന്ന് തോന്നുന്നു. പക്ഷെ നാം തിരിച്ചറിയേണ്ടുന്ന ഒരു കാര്യം, രാജ്യസഭാ സീറ്റ് കിട്ടാതെ മോഹഭംഗം വന്ന ചെറിയാൻ ഫിലിപ്പ് 20 വർഷത്തിന് ശേഷം കോൺഗ്രസിലേക്ക് മടങ്ങിയെത്തിയപ്പോൾ കെ സുധാകരൻ നാടൊട്ടുക്ക് പറഞ്ഞു നടന്നത് കണ്ടോ? കോൺഗ്രസ് വിട്ട് അങ്ങോട്ട് പോകുന്നവർക്കൊക്കെ ഉണ്ടാകുന്ന അനുഭവം, ചെറിയാൻ ഫിലിപ്പിൽ നിന്നുള്ള ആ പാഠം എല്ലാവരും മനസ്സിലാക്കണം എന്നുള്ളതാണ്. RSPയുടെയും RYFന്റെയും ഒക്കെ ദേശീയ തല ഭാരവാഹിത്വം വരെ വഹിച്ചിരുന്ന സലീം പി ചാക്കോ എന്ന നേതാവ് കോൺഗ്രസിലെത്തി CUCയുടെ ജില്ലാ കോർഡിനേറ്റർ പദവിയിലിരിക്കുമ്പോൾ തന്നെ പ്രവർത്തിക്കാൻ പോലും അനുവദിക്കാതെ പാർട്ടിയിലെ ഒരു വിഭാഗം ആളുകൾ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള തുറന്നു പറച്ചിൽ അയാൾ നടത്തുമ്പോൾ സുധാകരൻ എന്ത് മറുപടിയാണ് പറയാനുള്ളത്? നിങ്ങൾ അച്ചടക്കത്തിൻ്റെ വാളെടുത്ത് വീശുന്നെങ്കിൽ വീശിക്കോ എന്ന് സുധാകരനോടും DCC പ്രസിഡന്റിനോടും ഒക്കെ ഫേസ്ബുക്ക് ലൈവിൽ വന്നിരുന്ന അയാൾ വിളിച്ചു പറയുകയാണ്. പ്രവർത്തിക്കുകയും വേണം, കയ്യിലെ കാജും കളഞ്ഞ് പ്രവർത്തിക്കുകയും വേണം, ഇവൻ്റെ ഒക്കെ വായിരിക്കുന്നത് നമ്മൾ കേൾക്കുകയും വേണം. അതിനിയും പറ്റത്തില്ല. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്തോ, അച്ചടക്കത്തിൻ്റെ വാളും ഒക്കെ കേരളം മുഴുവൻ വീശിയിരിക്കുകയല്ലേ, എല്ലാവരെയും കളയുകയല്ലേ. CUC ഉണ്ടാക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട ആ ജില്ലയിൽ ഞാൻ പ്രവർത്തിച്ചില്ല എന്ന് ഈ ജില്ലയിലെ ഒരു നേതാവിന് പറയാൻ പറ്റുമോ? ഈ ജില്ലയിലെ DCC KPCC നേതൃത്വങ്ങളോട് ഞാൻ ചോദിക്കുന്നു, ഞാൻ ഈ സ്ഥാനത്തിരുന്നുകൊണ്ട് ഈ സംഘടനയ്ക്ക് ഗുണപരമായ കാര്യങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ. കോൺഗ്രസ് യൂണിറ്റ് കമ്മിറ്റി ഈ ജില്ലയിൽ ഉണ്ടാക്കാൻ വേണ്ടി സജീവ നേതൃത്വം കൊടുത്ത എന്നോട് ഒരു പണിയും ചെയ്യാത്ത ഒരു വൈസ് പ്രസിഡന്റ് പറയുന്ന കേട്ടിട്ട് എന്നെ നിങ്ങൾ മാറ്റിയെങ്കിൽ ആ മാറ്റം ഞാൻ ഉൾക്കൊള്ളുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഒരു സാധാരണ പ്രവർത്തകനായി നിൽക്കാനാണ് ഞാൻ ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത്. ബാക്കി കാര്യങ്ങൾ ഉചിതമെന്ന് തോന്നുന്നത് ഞാൻ തീരുമാനിക്കും. തീർച്ചയായിട്ടും ഞാൻ കോൺഗ്രസിൽ വന്നത് കോൺഗ്രസ്സിലെ ഒരു സാധാ പ്രവർത്തകനായി ഇരിക്കാൻ വേണ്ടിയാണ്. നിന്റെ ഒന്ന് നില കയറി നിന്ന് ഇറങ്ങാൻ വേണ്ടി ഞാൻ വരാൻ ഉദ്ദേശിക്കുന്നുമില്ല. ഞാൻ പരിപാടികളിൽ പങ്കെടുത്ത് നേതൃത്വം കൊടുത്ത് പോലീസ് ലാത്തിചാർജ് ഒക്കെ ഏറ്റുവാങ്ങിയ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൽ നിന്നും കോൺഗ്രസിൽ എത്തിയ ആളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഉമ്മാക്കി കാണിച്ച് എന്നെ വരട്ടാൻ നോക്കണ്ട, ചാനലിൽ കൂടെ കൊടുത്തിരിക്കുക, എന്നെ പുറത്താക്കുമെന്നു. ഇതാണോ പാർട്ടി? ഈ പറയുന്നവര് വാസ്തവതയുടെ ചരിത്ര പ്രസംഗം നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ. മറ്റു പാർട്ടികളിൽ നിന്ന് വരുന്നവരെ കോൺഗ്രസ് എങ്ങനെയാണ് സ്വീകരിക്കുന്നത് എന്നുള്ളതിനുള്ള മികച്ച ഒരു ഉദാഹരണവും അനുഭവവും സലീം പി ചാക്കോ നമുക്ക് നൽകുന്നുണ്ട്. അപ്പോൾ ഏത് തരത്തിലാണ് കോൺഗ്രസ് പാർട്ടിയുടെ വർത്തമാനകാല പോക്ക് എന്നുള്ളതിൻ്റെ കൃത്യമായ അടയാളപ്പെടുത്തലാണിത്. ഒരു കാര്യം നാം ആലോചിക്കണം,
സുധാകരൻ കെ പി സി സി പ്രസിഡൻ്റായതിനു ശേഷം കോൺഗ്രസ്സിലെ അണികൾക്കുണ്ടായിരിക്കുന്ന മാറ്റം അത് പാർട്ടിയെ ഉത്തേജിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടല്ല, മറ്റുള്ളവൻ്റെ മേൽ കുതിര കയറുന്നതിനുള്ള സ്വാതന്ത്ര്യമായി സോഷ്യൽ മീഡിയയിലായാലും പുറത്തായാലും അണികൾ അങ്ങനെ സ്വീകരിച്ചുകൊണ്ടേയിരിക്കുന്നു. അതിൻ്റെ ഒടുവിലത്തെ ഉദാഹരണമാണിത്. ഇപ്പോൾ പത്തനംതിട്ടയിലെ ഡി സി സി വൈസ് പ്രസിഡൻറ്റിന് അദ്ദേഹത്തെ പിന്തുണയ്ക്കാൻ നേതൃത്വമുണ്ട് എന്നുള്ള തോന്നലാണ് പ്രശ്നം. തിരുവനന്തപുരത്ത് ഡി സി സിയുടെ നേതാവായിരുന്ന കെ പി സിയുടെ മുൻ സെക്രട്ടറി ആയിരുന്ന ലത്തീഫിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാനുള്ള കാരണം കെ പി സി സി പ്രസിഡന്റിൻ്റെ ചിങ്കിടികളായ ചില ആളുകളുടെ സമ്മർദ്ദമാണ്. അപ്പോൾ എല്ലായിടത്തും ചിങ്കിടികൾ തലപൊക്കി തുടങ്ങിയിരിക്കുന്നു. ചിങ്കിടികളുടെ വിളയാട്ടമാണല്ലോ ഇപ്പോൾ നടക്കുന്നത്. വി എം സുധീരനൊക്കെ അത് പലവട്ടം വ്യക്തമാക്കിയ ഒരു കാര്യമാണ്. അതിൻ്റെ തുടർച്ചയായിട്ടാണ് സലീം പി ചാക്കോയുടെ ഈ തുറന്നു പറച്ചിലുണ്ടാകുന്നത്. പത്തനംതിട്ട ഡി സി സി ഓഫീസിൽ പൊരിഞ്ഞാടിയായിരുന്നു ഡി സി സി പ്രസിഡന്റിൻ്റെ സാന്നിധ്യത്തിൽ ഒരു തീയതി നിശ്ചയിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ്. കേഡർ സ്വഭാവത്തിലേക്കുള്ള കോൺഗ്രസിൻ്റെ പോക്ക് എത്ര മനോഹരമായാണ് നടക്കുന്നത് എന്ന് ഇത് വ്യക്തമാക്കുന്നുണ്ട്. കൂടുതലൊന്നും നമ്മൾ പറഞ്ഞ് അതെങ്ങനെയാണ് അതെങ്ങനെയാണ് എന്ന് ബോധ്യപ്പെടുത്തി തരേണ്ട കാര്യമില്ല. കാരണം ഈ സലീം പി ചാക്കോ എന്ന നേതാവ് എല്ലാം വെട്ടിത്തുറന്ന് പറഞ്ഞിട്ടുണ്ട്. കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൻ്റെ ചെകിടത്തടിച്ചുകൊണ്ടുള്ള നിലപാടുകൾ അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒരാൾ ഈ പാർട്ടിക്കകത്ത് വരുന്നുണ്ടോ? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യയിലെ ഏറ്റവും നല്ല പാർട്ടിയാണ്. പക്ഷെ പത്തനംതിട്ട ജില്ലയിൽ ഒരാളെങ്കിലും ഈ പാർട്ടിക്കകത്ത് വന്നെങ്കിൽ അവനെ ഇല്ലായ്മ ചെയ്ത് ഇവരൊക്കെ അടങ്ങും. നിങ്ങൾ നടപടിയെടുത്തോ, പുറത്താക്കിക്കോ. എനിക്കൊരു ഭയവുമില്ല, ഞാനിതൊക്കെ ഒരുപാട് കണ്ടിട്ടാണ് അതിൻ്റെ അകത്ത് വന്നേ. അച്ചടക്ക നടപടി നിങ്ങളെടുത്തോ, എനിക്കൊരു പരാതിയും ഇല്ല. എടാ, ഞാനൊരു കോൺഗ്രസിൻ്റെ അനുഭാവിയായി നിൽക്കാൻ തീരുമാനിച്ചാണ് ഈ പാർട്ടിക്കകത്ത് ചേർന്നത്. വെറും ഒരു സാധാരണ അനുഭാവി അല്ല. ഇതിൻ്റെ അകത്തുനിന്ന് ഡി സി സി പാരവയാവാനോ കെ പി സി സി പാരവയാവാനോ ഓൾ ഇന്ത്യ പാരവയാവാനോ ഒന്നുമല്ല. പക്ഷെ നിൽക്കുന്നിടത്ത് ഉറച്ചു നിൽക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതിന് അവസരം പല സമയങ്ങളിൽ ഇല്ലാതെ വന്നപ്പോൾ ഞാൻ എൻ്റെ നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഇപ്പം പലരും ചോദിക്കും, നിങ്ങൾ പാർട്ടി മാറിയിട്ടില്ല. പാർട്ടി മാറപ്പെടുന്ന എന്തുകൊണ്ടാണ്? സ്വന്തമായ നിലയിലുള്ള ആർജവും ഇച്ഛാശക്തിയും എനിക്കുള്ളതുകൊണ്ടാണ് പലപ്പോഴും പല തീരുമാനങ്ങളും മാറ്റിയെടുക്കപ്പെടേണ്ടി വരുന്നത്. ഇപ്പൊ ചാനലിൽ കൂടെ എന്നെ പുറത്താക്കുമെന്ന് വിളിച്ചു കൊടുത്തത് ഈ മാന്യം തന്നെ. പത്രങ്ങളിൽ വിളിച്ചു കൊടുക്കുന്നു. എന്താ ഞാൻ ചെയ്തിട്ട്? ഇങ്ങോട്ട് പറഞ്ഞാൽ അങ്ങോട്ട് പറയും, ഒരു സംശയവും വേണ്ട. അതാണല്ലോ നമ്മുടെ ഇപ്പോഴത്തെ പോളിസി. ഇങ്ങോട്ട് പറഞ്ഞാൽ അങ്ങോട്ട് പറയും, ഒരു സംശയവും വേണ്ട. ഇങ്ങോട്ട് പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് പറയേണ്ടി വരും. ഒരുപാട് കോളുകൾ അടിച്ച് വന്നുകൊണ്ടിരിക്കുക. പ്രധാന നേതാക്കന്മാരൊക്കെ വിളിക്കുന്നുണ്ട്. ഞാനിത് കട്ട് ചെയ്യണമെന്ന് പറയാനാ. ഞാനൊരു അനുഭാവിയായി നിൽക്കാനേ തീരുമാനിക്കുന്നുള്ളൂ. എന്നെ വിളിച്ച എന്നോട് സ്നേഹമുള്ള മുഴുവൻ ആളുകളോടും ഞാൻ ലൈവിൽ നിൽക്കുകയാണെന്ന് അറിഞ്ഞ് ഇത് നിർത്താൻ പറയാൻ വേണ്ടി പലരും എന്നെ വിളിക്കുന്നുണ്ട്. ഞാനൊരു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഒരു അനുഭാവിയാകാൻ തീരുമാനിച്ചു. നിങ്ങൾക്ക് വല്ലതും ചെയ്യാൻ പറ്റുമോ? എൻ്റെ റേഷൻ കാർഡിൽ നിന്ന് എൻ്റെ പേര് കിട്ടുമോ? എന്നാ വെട്ടോ.